കേരള പോലീസിൽ ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് മാർക്ക് വരുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. തുണ്ട് വെക്കുന്നതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് പട്ടിയുടെ കാര്യം നല്ല രസമായിരുന്നു കേട്ടോ. പട്ടിയെ ബിജുമേനോൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, അവനത് കണ്ടിട്ട് ഭയങ്കര അതിശയം. ഇങ്ങനെയൊക്കെ ഇപ്പം അപ്പം ഞങ്ങൾ തന്നെ അങ്ങനെ ചെയ്യാൻ പള്ളി അത് വെറുതെ സ്റ്റോറിയാണ്. ചിലത് ഒഴിവാക്കായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെടും, പക്ഷേ ചിലത് ഒഴിവാക്കായിരുന്നു. ആ കോമഡി ഉണ്ട്, നല്ല മൂവിയാണ്, ഒരിക്കൽ കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. ബിജുമേനോൻ്റെ നല്ല ആക്ഷൻ മൂവി. ബിജുമേനോൻ നല്ല അഭിനയമാണ്, അതായത് പുള്ളിയുടെ പോലീസ് വേഷം ഇപ്രാവശ്യം വളരെ ഇഷ്ടപ്പെട്ടു. കോമഡി ഉണ്ട്, എന്നാലും ബിജുമേനോൻ്റെ അഭിനയത്തിനാണ് ഫസ്റ്റ്. കുഴപ്പമില്ല, കാണാൻ കണ്ടിരിക്കും. കോമഡി, എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ചിരിച്ച് കാണാനുള്ള സിനിമയാണ്. മോണം അച്ഛനും കൂടിയെല്ലാം കഥയൊക്കെ പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ്, കാണാം. എല്ലാം നല്ല രസമുണ്ട്. ആ ബിജുവിൻ്റെ അഭിനയമുള്ള മോൻ്റെ നല്ല മറ്റേ തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജ് സ്കൂൾ പഠിക്കുന്ന പേപ്പർ എഴുതി കാണിക്കില്ല, നമ്മൾ പിറ്റടിക്കില്ല, അതുപോലത്തെ സംഭവമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പോലീസുകാരൻ്റെ ഒരു നല്ല കഥാപാത്രമാണ് ബിജുമോണിന് കിട്ടിയിരിക്കുന്നത്. നമ്മളെ കേരളമുള്ള പോലീസുകാരിൽ നമ്മൾ ഈ പരീക്ഷ എഴുതി പാസ്സായി വേറെ ഇത് അടുത്ത പോസ്റ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെ. അടിപൊളിയായിട്ട് പാട്ടൊക്കെ കുഴപ്പമില്ല, നല്ല നല്ല ഇത് ആദ്യ സംവിധാനമുള്ള കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് വന്നില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല, കോമഡി ഒന്നും അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ മനസ്സിൽ എത്ര തറയ്ക്കുന്ന ഒരു കോമഡിയൊന്നും അല്ല, ഒരു സാധാരണ ഒരു സിനിമ എന്നുള്ളപരിയായിട്ട് സ്ക്രിപ്റ്റ് എന്തോ ഇപ്പോൾ ഒരു പോരായ്മ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ക്ലൈമാക്സൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് എടുത്തു പറയാനായിട്ട് പറയാ, കേരള പോലീസിൽ ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് മാർക്ക് വരുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് അത് അപ്പോഴും സക്സസ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. എപ്പോഴും ഒരു സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു നന്മ നൽകിക്കൊണ്ടതാണ്. പക്ഷേ ഇത് എപ്പോഴും ആ നെഗറ്റീവ് തന്നെ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സിനിമ പ്രതീക്ഷ അത്ര പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അത്ര അപ്രതീക്ഷിക്കത്ത് വരാത്തത് കൊണ്ട് മറ്റൊരു കമൻസ് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ പടം നല്ല പടമാണ്, ഞാനത് രണ്ടാമത്തെ തവണയാണ് ഞാൻ വന്ന് കാണുന്നത്. കാരണം എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാൻ വീണ്ടും ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ടത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബിജു മേനോനായാലും ഷൈനും പറയണ്ട, ഞാൻ വീണ്ടും വീണ്ടും എനിക്കത് പറയണമെന്നു. നല്ല അഭിനയമാണ്, പെർഫോമൻസ് ചിരിക്കാനൊക്കെ ഉണ്ടോ, നല്ല അത്യാവശ്യം ഉള്ള. അതെ, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ടത്. അത് വർത്തായിരുന്നു. കോമഡിയാണ് എനിക്ക്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ടിക്കറ്റ് എടുത്ത് പോയി കണ്ടത്. ബിജു മേനോൻ, ഒഫ്കോഴ്സ് ബിജു മേനോൻ, കാരണം പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു സൈലൻ്റ് ആയിട്ട് ഒരു പാവത്താൻ്റെ ക്യാരക്ടർ, അത് വളരെ മനോഹരമായിട്ടാണ് പുള്ളിയെ ചെയ്തു വെച്ചിട്ടുള്ളത്. കോമഡി പുള്ളിക്കില്ല, പക്ഷേ അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഷൈനായാലും എല്ലാവരും കോമഡിയൊക്കെ അത്യാവശ്യം അതിൽ അതിൽ എല്ലാവരും കോമഡി അങ്ങനെയാണ്. ബിജു മേനോനെ നല്ല എല്ലാവരും കോമഡി രൂപേണ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിജു മേനോൻ്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, പ്രത്യേകിച്ച് പറയാൻ, കണ്ടുകൊണ്ടിരിക്കാം, വാച്ചബിളാണ്. ബിജുമേനോൻ നന്നായിട്ടുണ്ട്, പുള്ളിക്കാരൻ എല്ലാം നല്ല സിനിമകളാണല്ലോ, അപ്പം അതുകൊണ്ട് അത് നല്ലതായിരിക്കും. കോമഡി കുട്ടികൾ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും തോന്നുന്നു. തുണ്ട് വെക്കുന്നതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ സീൻസൊക്കെ കാണാൻ. അയ്യപ്പനും കോശിയും പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ആ കോമഡി അടിപൊളിയായിരുന്നു, പട്ടിയുടെ കാര്യം നല്ല രസമായിരുന്നു കേട്ടോ. പട്ടിയെ ബിജുമേനോൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കോമഡിയുണ്ട്, എന്നാൽ കൊള്ളാം. രണ്ടുപേരും മറ്റേ ആളെ പോലീസിൻ്റെ പേരെന്താ, ഷൈൻ ടോം ചാക്കോയും പുള്ളിയും നല്ലതായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. എടുത്തു പറയത്തൊക്കെ പെട്ടെന്ന് എനിക്ക് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. നല്ല പടം, നല്ല പടം, ടൈം പാസ് ഉണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് കാണാൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. അഭിനയിക്കുന്ന കേൾക്കണം, നമുക്കെല്ലാം കൊള്ളാം, നന്നായിട്ട് കോമഡിയൊക്കെ ആസ്വദിച്ചു, കൊള്ളാം. നല്ല ബിജുമേനോൻ കൊള്ളാം, ഷൈൻ ടോക്കിങ് കൊള്ളാം, നന്നായിട്ടുണ്ട്, നന്നായിട്ട്, നല്ലതാണ്, നല്ലതാണ്. പക്ഷേ ഈ കോപ്പിയടി സംഭവം, അത് പിള്ളേർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതല്ലേ, അത് കഥ കൂടെ ആയാലും. ഇപ്പം എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, അവനത് കണ്ടിട്ട് ഭയങ്കര അതിശയം. ഇങ്ങനെയൊക്കെ ഇപ്പം അപ്പം ഞങ്ങൾ തന്നെ അങ്ങനെ ചെയ്യാൻ പള്ളിയത് വെറുതെ സ്റ്റോറിയാണ്, അല്ലാതെ കുഴപ്പമില്ല. നല്ല മൂവിയാണ്, ബിജുമേനോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാം. എടുത്ത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക, കോമഡി ഉണ്ട്, എല്ലാ രസം തന്നെ. ബിജുമേനോൻ്റെ കുറേ അഭിപ്രായങ്ങളും ഒരു തുണ്ട് വെച്ചുള്ള പ്രകടനം, അതൊക്കെ ഇനിയുള്ള തലമുറക്കി കൊള്ളാം. കുഴപ്പമില്ല, ഒരു മീഡിയം പടം അത്രേ ഉള്ളൂ, വലിയ ത്രില്ലടിമിയ സംഭവമൊന്നും ഇല്ല. ജസ്റ്റ് ആ പേര് പോലെ തന്നെ അതുമായിട്ടാണ് കഥ പോകുന്നത്, അത്രേ ഉള്ളൂ. അഭിനയം കുഴപ്പമില്ല, അത്യാവശ്യം പയ്യനൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്, വേറെ വലിയ പറയത്തക്ക സംഭവമൊന്നുമില്ല.